അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ അറബി ഭാഷ പഠിതാക്കളെ, കഴിഞ്ഞ 12 ക്ലാസ്സുകളിലൂടെ അൽഹംദുലില്ലാ 7 പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇൻഷാ അല്ലാ ഇന്ന് അദ്ദർസു സാമിൻ പാഠം 8 നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യം ഇതിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ ഞാൻ വായിക്കാം. ഹാദർ റജുലു താജിറുൻ വദാലിക റജുലു തബീബുൻ. ഈ വ്യക്തി കച്ചവടക്കാരനാണ്, ആ വ്യക്തി ഡോക്ടറാണ്. റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് ഭാഷാപരമായിട്ടുള്ള അർത്ഥം. ഇവിടെ നമ്മൾ ഈ പുരുഷൻ കച്ചവടക്കാരനാണ്, ആ പുരുഷൻ ഡോക്ടറാണ് എന്ന് പറയുന്നില്ല. ഇയാൾ കച്ചവടക്കാരനാണ്, അയാൾ ഡോക്ടറാണ് എന്ന് നമുക്ക് പറയാം. ഇസ്മു താജിരി മഹ്മൂദുൻ വസ്മു തബീബി സഈദുൻ. കച്ചവടക്കാരൻ്റെ പേര് മഹ്മൂദ് എന്നാണ്, ഡോക്ടറുടെ പേര് സഈദ് എന്നാണ്. ഹാദൽ ബൈതു ലിത്താജിരി വദാലിക്കൽ ബൈതു ലിത്തബീബി. ഈ വീട് കച്ചവടക്കാരൻ്റേതാണ്, ആ വീട് ഡോക്ടറിൻ്റേതാണ്. ആ വീട് ഡോക്ടറിൻ്റേതാണ്. ബൈത്തു താജിരി അമാമൽ മസ്ജിദി വബൈത്തു തബീബി ഖൽഫൽ മദ്റസതി. കച്ചവടക്കാരൻ്റെ വീട് പള്ളിയുടെ മുമ്പിലാണ്, ഡോക്ടറുടെ വീട് സ്കൂളിൻ്റെ പിന്നിലാണ്. ലിമൻ ഹാദിഹി സയ്യാറത്തു വലിമൻ തിൽക്ക. ഈ കാറ് ആരുടേതാണ്, അത് ആരുടേതാണ്? ഹാദിഹി സയ്യാറത്തു ലിത്തബീബി വതിൽക ലിത്താജിരി. ഈ കാറ് ഡോക്ടറുടേതാണ്, അത് കച്ചവടക്കാരൻ്റേതാണ്. ഹാദിഹി സയ്യാറത്തു മിനൽ യാബാൻ. ഈ കാറ് ജപ്പാനിൽ നിന്നുള്ളതാണ്. വതിൽക മിൻ അംരീക്ക. അത് അമേരിക്കയിൽ നിന്നുള്ളതാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥമെന്നും, ദാലിക്ക എന്നാണെങ്കിൽ അത് എന്നാണ് അർത്ഥമെന്നും നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ സ്ത്രീലിംഗത്തിൻ്റെ കൂടെയാകുമ്പോൾ ഹാദിഹി എന്നാൽ ഇത് എന്ന അർത്ഥം സ്ത്രീലിംഗത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു. തിൽക്ക എന്നതും അത് എന്ന അർത്ഥമാണെങ്കിലും അതും സ്ത്രീലിംഗത്തിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. അഥവാ ഹാദ എന്നതിന് പകരം സ്ത്രീലിംഗത്തിൻ്റെ കൂടെ ഹാദിഹി എന്നും, ദാലിക്ക എന്നതിൻ്റെ പകരം സ്ത്രീലിംഗത്തിൻ്റെ കൂടെ തിൽക്ക എന്നുമാണ് ഉപയോഗിക്കുക. ഹാദ എന്നാണെങ്കിൽ ഇത് എന്നാണ് അർത്ഥം, ഹാദിഹി എന്നതും അതേ അർത്ഥമാണ്, ദാലിക്ക എന്നാൽ അത് എന്നാണ് അർത്ഥം, തിൽക്ക എന്നതും ദാലിക്കയുടെ അതേ മീനിങ് തന്നെയാണ്. ഇൻഷാ അല്ലാ ഈ പാഠത്തിലെ തമാരീൻ, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ. താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ കേൾക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇതിലെ തമാരീനുകൾക്ക് കൃത്യമായി
ഉത്തരം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമ്മൾ ഈ പാഠം പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുകയും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരികയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പല ആളുകളും അൽഹംദുലില്ല അയച്ചു തരുന്നുണ്ട്. വാട്സപ്പ് നമ്പർ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ, താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഉത്തരം എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരം നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി എഴുതേണ്ട ആവശ്യമില്ല. ഉത്തരം മുകളിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളിൽ തന്നെ കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള എളുപ്പം. മൻ ഹാദർ റജുലു വമൻ ദാലിക റജുലു, ഈ വ്യക്തി ആരാണ്, ആ വ്യക്തി ആരാണ്, അതിൻ്റെ ഉത്തരം ആദ്യത്തെ വരി തന്നെയാണ്. ഹാദർ റജുലു താജിറുൻ, ഇയാൾ ഈ വ്യക്തി കച്ചവടക്കാരനാണ്. വദാലിക റജുലു തബീബുൻ, വളരെ കൃത്യമായിട്ട് ഉത്തരമുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, മസ്മുത്താജിരി, കച്ചവടക്കാരൻ്റെ പേര് എന്താണ്? ബിസ്മുത്താജിരി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുകളിലേത് നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക. അതുപോലെ തന്നെ മസ്മുത്തൊബീബി, ഡോക്ടറുടെ പേര് എന്താണ്? മിൻ ഐന സയ്യാറത്തു ത്വബീബി, ഡോക്ടറുടെ കാറ് എവിടെ നിന്നാണ്? മിൻ ഐന സയ്യാറത്തു താജിരി, കച്ചവടക്കാരൻ്റെ കാറ് എവിടെ നിന്നാണ്? ഐന ബൈത്തു താജിരി, കച്ചവടക്കാരൻ്റെ വീട് എവിടെയാണ്? ഐന ബൈത്തു ത്വബീബി, ഡോക്ടറുടെ വീട് എവിടെയാണ്? ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള ചില ടിപ്സുകൾ ഇതിൽ നിന്ന് ലഭിക്കുകയാണ്. അപ്പം ഐന ബൈത്തുക്ക, നിന്റെ വീട് എവിടെയാണ്? നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഐന ബൈത്തുക്ക്, നിന്റെ വീട് എവിടെയാണ്? ഐന ബൈത്തു താജിരി, കച്ചവടക്കാരൻ്റെ വീട് എവിടെയാണ്? ഐന ബൈത്തു ത്വബീബി, ഡോക്ടറുടെ വീട് എവിടെയാണ്? ഇതിൻ്റെ ഉത്തരമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലേത് നോക്കിയിട്ട് എഴുതുക. ഇനി രണ്ടാമത്തേത്, എക്കറ വക്തു, വായിക്കുക എഴുതുക. ഹാദൽ വലദു ഖാലിദുൻ വദാലിക്കൽ വലദു മുഹമ്മദുൻ, ഈ കുട്ടി ഖാലിദാണ്, വദാലിക്കൽ വലദു മുഹമ്മദുൻ, ആ കുട്ടി മുഹമ്മദാണ്. വലദ് എന്ന് പറഞ്ഞാൽ സന്താനമെന്നാണ് ഭാഷാപരമായിട്ടുള്ള അർത്ഥം. ആൺകുട്ടിക്ക് ഇബിന് എന്നാണ് പറയുക, പെൺകുട്ടിക്ക് ബിനത്ത് എന്നാണ് പറയുക. വലത് എന്നാൽ സന്താനം, ആൺകുട്ടിയുമാകാം പെൺകുട്ടിയുമാകാം. ഇവിടെ ഹാദൽ വലദു, ഈ കുട്ടി ഖാലിദുൻ, ഖാലിദാണ്. വദാലിക്കൽ വലദു മുഹമ്മദുൻ, ആ കുട്ടി മുഹമ്മദാണ്. ഹാദർ റജുലു മുദരിസുൻ വദാലിക്കർ റജുലു മുഹന്ദിസുൻ, ഇയാൾ ടീച്ചറാണ്, അയാൾ എഞ്ചിനീയറാണ്. ഹാദൽ കിതാബു ജദീദുൻ, ഈ പുസ്തകം പുതിയതാണ്. വദാലിക്കൽ കിതാബു ഖദീമുൻ, ആ പുസ്തകം പഴയതാണ്. ഹാദിഹി സയ്യാറത്തു ലിഅലിയ്യിൻ വതിൽക ലിഖാലിദിൻ, ഈ കാറ് അലിയുടേതാണ്, അത് ഖാലിദിൻ്റേതും. ഹാദൽ ബാബു മഫ്തൂഹുൻ, ഈ വാതിൽ തുറക്കപ്പെട്ടതാണ്. വദാലിക്കൽ ബാബു മുഗലകുൻ, ആ വാതിൽ അടക്കപ്പെട്ടതാണ്. ലിമൻ ഹാദിഹി സാഅതു, ഈ വാച്ച് ആരുടേതാണ്? ഹിയ ലി അബ്ബാസിൻ, ഇത് അബ്ബാസിൻ്റേതാണ്. അഹാദൽ ബൈതു ലി ത്വബീബി, ഈ വീട് ഡോക്ടറുടേതാണോ? ല, അല്ല. ഹ
ഹുവലിൽ മുദരിസി ഇത് അധ്യാപകൻ്റേതാണ്. അഹാദിഹി ദറാജത്തു ലിബിനിൽ മുഅദ്ദിനി നഅം ഈ സൈക്കിൾ മുഅദ്ദിനിൻ്റെ മകൻ്റേതാണോ? അതെ. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന ആൾക്കാണ് മുഅദ്ദിൻ എന്ന് പറയുക. അദാൻ എന്നാണെങ്കിൽ ബാങ്ക്. ചില ആളുകൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നത് കണ്ടിട്ട് അസാൻ എന്ന് പറയാറുണ്ട്. ശരിക്ക് അദാൻ, ദാൻ്റെ മേലെ പുള്ളിയുള്ള ദാൽ. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന ആൾ. ബിനുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ ബാങ്കിയുടെ അഥവാ ബാങ്ക് വിളിക്കുന്നവൻ്റെ മകൻ. അഹാദിഹി ദറാജത്തു ലിബ്നിൽ മുഅദ്ദിനി ഇത് മുഅദ്ദിനിൻ്റെ മകൻ്റെ സൈക്കിളാണോ? നഅം അതെ. മൻ ഹാദൽ വലദ് ഈ കുട്ടി ആരാണ്? ഹുവ ത്വാലിബു മിനസ്സീൻ അവൻ ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. അദാലിക്കൽ ബൈതു ജദീദുൻ ഈ വീട് പുതിയതാണോ? ല ഹുവ ഖദീമുൻ ജിദ്ദ അല്ല അത് വളരെ പഴയതാണ്. ജിദ്ദ എന്ന് പറഞ്ഞാൽ വളരെ. ജദീദുൻ ജിദ്ദ എന്ന് പറഞ്ഞാൽ വളരെ പുതിയത്. ഖദീമുൻ ജിദ്ദ എന്ന് പറഞ്ഞാൽ വളരെ പഴയത്. ഹാദിഹി സയ്യാറത്തു മിനൽ യാബാനി വതിൽക മിൻ അമരീക്ക ഈ കാറ് ജപ്പാനിൽ നിന്നാണ്, അത് അമേരിക്കയിൽ നിന്നും. ഹാദ സിക്കീനു മിൻ അൽമാനിയ ഈ കത്തി ജർമ്മനിയിൽ നിന്നാണ്. വതിൽക മിൽ അക്കത്തു മിൻ ഇൻഗൽത്ര ആ സ്പൂൺ ഇംഗ്ലണ്ടിൽ നിന്നുമാകുന്നു. ഇത്രയും ഉദാഹരണങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കി. ഇത് നിങ്ങൾ എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടതാണ്. ഓരോന്നും നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇഅറാബ് സഹിതം എഴുതുകയും വായിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. കഴിയുന്ന ആളുകൾ ഇതിൻ്റെ അർത്ഥം കൂടി എഴുതിയിട്ട് എനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കും. മൂന്നാമത്തെ തംബ്രീന് മുതലുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിച്ച് അടുത്ത ക്ലാസ്സോടുകൂടി എട്ടാമത്തെ പാഠം അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൃത്യമായി തന്നെ വ്യവസ്ഥാപിതമായി വളരെ നല്ല നീയത്തോടുകൂടി പഠിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. കേവലം കേൾക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരിലേക്ക് കൂടി ഇത് എത്തിക്കുക എന്നതുകൂടി നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കുക. പഠനത്തോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പഠിക്കുവാനുള്ള അവസരം ഒരുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റു സോഷ്യൽ മീഡിയകളിലൂടെയുമൊക്കെ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് എത്തിക്കുക. കുടുംബസമേതം ഈ ക്ലാസ് ഉപകരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ കേട്ട് പഠിക്കുവാൻ തയ്യാറാവുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.